ഇവരെല്ലാവരും ഖത്തർ നിന്നെത്തിയിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഖത്തർ ഇന്ത്യയിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഇഷ്ടപ്പെട്ടത് വളരെ നല്ല കുട്ടികളാണ് സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികളാണ് അതുകൊണ്ടാണ് അവർക്ക് അതിന് ഇഷ്ടപ്പെട്ടത് വാ ഷാൻമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയാണ് ഖത്തറിൽ പോയിട്ട് സബ്സ്ക്രൈബറുമാണ് ഫുട്ബോൾ അവിടെ എങ്ങനെ നീ കളിക്കാറുണ്ടോ ഉണ്ട് കുറച്ച് കളിക്കാൻ ടിങ്കിൾ ടിങ്കിൾ പറയുന്നു Tingle, tingle, little star. How about the wonder sky? Up about the wonder sky. And like a diamond in the sky. Very good. Chanman and the Indian Kurtz Paranlade. What a nala kala was taken under the binna. What a nala patch up and out in the galo. How my. Okay, very good. ഇവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവർക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉമ്മമാനെ ഇപ്പപ്പാനെയാണ് എന്നുള്ളതാണ് ഇവർ വിദേശത്തേക്കൊക്കെ പോയിട്ടും നമ്മുടെ സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവർക്ക് കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ പുൽക്കൊടികളും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ ഈ പച്ചപ്പൊക്കെ കാണുമ്പം ഓ കുറച്ച് അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട് അതാണ് നമ്മൾ പ്രവാസ ലോകത്ത് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ നാടിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുക എന്നാണ് നമുക്ക് ഷാൻമോൻ പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയൊരു പാഠം ഷാൻമോന് ഭാവിയിൽ നാട്ടിൽ പഠിക്കാനാണോ താല്പര്യം അതോ വിദേശത്ത് തന്നെ പഠിക്കാനാണോ താല്പര്യം നാട്ടിൽ തന്നെ പഠിക്കാൻ എന്താ ബേബി സെക്രട്ടറി ബേബി മാമി സെക്രട്ടറി ഷാൻ കാക്ക പപ്പാനെയും ഉമ്മമാനെയും കാണാൻ പറ്റിയതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് ഇവർ പറഞ്ഞത് മുപ്പതാണ് മാസ്ക് ഇടാൻ വേണ്ടി പറഞ്ഞു ഷാൻമോനോടൊപ്പം നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് ഖത്തർ വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് അപ്പൊ ഖത്തറിന്റെ പ്രതിനിധിയായിട്ടാണ് ഷാൻമോന് ആ വേൾഡ് കപ്പിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഈ ഒരു അവധികാലം ഉപയോഗപ്പെടുത്തുന്നത് ഇതാ ഷാൻമോന്റെ കയ്യിൽ ഖത്തർ വേൾഡ് കപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഫുട്ബോളൊക്കെ ഉണ്ട് ഇന്നിവിടെ ഒരു മത്സരം നടക്കുകയാണ് ഷാൻമോൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ടീമിനാണ് അർജന്റീന ഞാൻ ബ്രസീലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇതാ ഗോൾ പോസ്റ്റുകളൊക്കെ റെഡിയാണ് നമ്മളെ ഇതാ ഇവിടെ രണ്ട് ഗോൾ പോസ്റ്റ് ഉണ്ട് അവിടെയും ഗോൾ പോസ്റ്റ് ഉണ്ട് ആ തേങ്ങ ഗോൾ പോസ്റ്റ് ആണ് നീ എന്തൊരു മാജിക് ഫുട്ബോളിന്റെ കാണിക്കാറുണ്ടല്ലോ ഇങ്ങനെ കാക്കിയിട്ടാണ് പെലെ കാണിക്കുന്ന മാജിക് ഷാൻമോൻ കാണിക്കുന്നുള്ള ഏറ്റവും വലിയ വിറ്റ് യെസ് 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 വെരി ഗുഡ് കളി തുടങ്ങാണ് വാ ഷാൻമോൻ ഷാൻമോന് അങ്ങനെ ഫസ്റ്റ് ഗോൾ ഗോൾ പോസ്റ്റിന്റെ പുറത്തേക്ക് പോയത് ആണോ ആ ഓക്കെ ഓക്കെ ഇനി അടുത്ത അടുത്തത് വാ അടുത്തത് അങ്ങോട്ട് അടിച്ചാ ഇവ ഫുട്ബോളിന്റെ പെലയാണെന്നുള്ള ഒരു രക്ഷയില്ല നമുക്ക് എന്റെ കാലിനൊക്കെ ഒന്ന് പതിയാനുള്ള അവസരം പോലും നമ്മള് ഇന്ത്യൻ ടീമിന് ഏറ്റവും വലിയൊരു ഇന്ത്യൻ ടീമിന് ഒരു വരദാനം തന്നെയാണ് ഷാൻമോൻ ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് നാലേ ഒന്ന് അങ്ങനെ ഇന്ത്യൻ ടീം വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ താല്പര്യമുണ്ടോ എനിക്ക് ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ താല്പര്യമുണ്ടോ എനിക്ക് കൊറേ ഏഷ്യ കപ്പും വേൾഡ് കപ്പും സത്യം പറയുകയാണെങ്കിൽ ഷാൻമോന്റെ ഈ ഫുട്ബോൾ പ്രകടനത്തിന് മുമ്പിൽ ഒന്ന് കാല് പന്തിമേക്ക് വെക്കാനുള്ള ഒരു അവസരം പോലും എനിക്ക് തന്നിട്ടില്ല ഷാൻമോൻ നീ നാടിന്റെ ഒരു അഭിമാനമായിട്ട് വളർന്നിട്ട് നാടിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഏതായാലും ഖത്തറിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് വേണ്ടി നമ്മുടെ സെൻജബീൽ കഫ്തേരിയയും പിന്നെ ദോഷ സ്ട്രീറ്റ് കഫ്തി ദോഹയും ഒരു പ്രത്യേക ഗിഫ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോന്റെ താഴെയായിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക ആര് ജയിക്കുമെന്നുള്ളത് അല്ലേ ആ ഇവന്റെ ഒക്കെ ഇവരൊക്കെ പപ്പയും എൻ്റെ അനിയനുമായിട്ടുള്ള ഷബീർ ഷംറാസ് അവൻ സിഇഒ ആയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗിഫ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഒന്നാം സ്ഥാനം കിട്ടുന്നവരെ പ്രവചിക്കുന്നവർക്കോ രണ്ടാം സ്ഥാനം പ്രവചിക്കുന്നവർക്കോ ആർക്കാണ് ഒന്നാം സ്ഥാനം പ്രവചിക്കുന്നവർക്ക് ചാമ്പ്യന്മാർ ഒരു ഗിഫ്റ്റ് ആണ് ഇത് ദോശ സ്ട്രീറ്റ് ആണ്
നിങ്ങൾക്ക് ദോശ ഇഷ്ടാണോ? ദോശയുടെ കൂടെ കുറച്ച് വിദേശ ഭക്ഷണത്തിൽ നിന്നുള്ള കുറച്ച് ഐറ്റംസ് മിക്സ് ചെയ്ത് വെച്ചതാണ് ദോശ സ്ട്രീറ്റ്, ദോഹയിൽ ഉള്ള ദോശ സ്ട്രീറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, സാൽമോൻ ഒരു മിമിക്രി കാണിക്കാനൊക്കെ താല്പര്യമുണ്ടോ? ഓ, ഒന്ന് കാണിക്കുന്നൊരു മിമിക്രി. ഹലോ ഡുണ്ടുമാൻ, നീ നിർത്തട നിന്റെ പണി, ഇത്രയും വലിയൊരു കലാകാരനുണ്ടെന്നുള്ള ഇന്ന മനസ്സിലായത്. എനിക്ക് ഫുട്ബോളിന്റെ പാട്ടാണ് ഇവള് പാടുന്നത് അല്ലേ? ഖത്തറിലുള്ളവർക്കൊക്കെ ഇപ്പൊ ഫുട്ബോൾ എന്നുള്ള ഒറ്റ ചിന്തയുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ രണ്ടു വർഷം മുമ്പായിട്ട് ഏഷ്യ കപ്പ് നേടിയിരിക്കുന്നു. ഇപ്രാവശ്യം നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിലും ഖത്തർ നല്ല പ്രകടനം കാണിച്ചുകൊണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഫ്ലാഗുകളൊക്കെ പറഞ്ഞ അല്ല, ക്യാപിറ്റൽസ് പറഞ്ഞതുപോലെ ഫുട്ബോളിന്റെ ഏത് പറഞ്ഞാലും നിങ്ങൾക്ക് പറയാം. എന്താ ഞാൻ നിന്നോട് ചോദിക്കേണ്ടത് ഫുട്ബോളിനെ കുറിച്ച്? എന്ത്, എല്ലാ ടൂർണമെന്റിലും ചാമ്പ്യൻ ആണോ? ഏഷ്യ കപ്പിൽ ചാമ്പ്യൻ ആരാണ്? ഖത്തർ. ഓ, വെരി ഗുഡ്. കോപ്പ അമേരിക്കയിലെ ചാമ്പ്യൻസ്? അർജന്റീന. ഓക്കെ, യൂറോ കപ്പിലെ ചാമ്പ്യൻ ആരാണ്? ഇറ്റലി. കഴിഞ്ഞ വർഷത്തെ ചോദിച്ചാലും പറയാൻ പറ്റും എനിക്ക്? കഴിഞ്ഞ വർഷത്തെ യൂറോ കപ്പ് ചാമ്പ്യൻ ആരാണ്? പോർച്ചുഗൽ. അതിന് ഒമ്പത് വർഷത്തെ ചാമ്പ്യൻ ആരാണ് യൂറോ കപ്പ്? അത് സ്പെയിൻ. സ്പെയിൻ, ഓക്കെ. ഷാൻമോൻ എങ്ങനെയാണ് ഇത്രയും എളുപ്പത്തിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കുന്നത്? അതിന്റെ ടെക്നിക്ക് എന്താണ്? എനിക്കറിയില്ല, ഞാൻ വെറുതെ അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെക്കില്ല. അപ്പൊ എപ്പോഴും പഠനത്തോട് ഒരു പ്രണയമാണ് നിനക്കല്ലേ? അല്ല, പഠനത്തോട് ഭയങ്കര ഇഷ്ടമാണ് നിനക്ക്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് ഇഷ്ടം എപ്പോഴും. അപ്പൊ നിനക്ക് എങ്ങനെയാണ് ഈ അറിവുകൾ കിട്ടുന്നത്? ഗൂഗിളിൽ നോക്ക. ആ, ഗൂഗിളിൽ നോക്കുന്നതും പഠനമാണ്. അതൊരു പഠനമാണല്ലോ. വിക്കിപീഡിയയിൽ നിന്നാണ് നോക്കുക അല്ലേ? ആ, ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നിനക്ക് നല്ലൊരു മെമ്മറി പവർ ഉണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ. ആ.